നരേന്ദ്ര മോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ വികസന പ്രവർത്തനങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വിഷമകരമാണ്. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുവാൻ കഴിയാത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതിനാൽ തന്നെ ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുവാൻ വ്യക്തമായ ഒരു ഉത്തരമില്ല. എന്നാൽ ചില സമയങ്ങളിൽ നരേന്ദ്രമോദി ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, അത് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അതായത് ഇന്ധനവില കുറച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ വലിയ സന്തോഷത്തോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് 40 പൈസ എങ്ങാണ്ടാണ് കുറച്ചത്. ഈ ഇന്ധനവില കുറച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ, അതായത് ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ള പ്രാദേശിക മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ഒരു പ്രത്യേക കാര്യം എടുത്തു പറഞ്ഞു, കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഇന്ധനവില കുറച്ചു. 40 പൈസയോളമാണ് കുറച്ചത്, 40-50 പൈസ എങ്ങാണ്ടാണ് കുറച്ചത്. പക്ഷെ അതിൽ അവരൊരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് കുറച്ചത്. സാധാരണമായി സംഖികൾ എടുത്തു ചാടി, സംഖികൾ തുള്ളിച്ചാടി, സംഖികൾ ഇത് ആഘോഷമാക്കി, കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഇതാ 40 പൈസ കുറച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാർ പ്രത്യേകമായി നിർദ്ദേശിച്ചത് മൂലമാണ് ഈ പൈസ കുറച്ചത്, പെട്രോൾ വില കുറച്ച കേന്ദ്ര സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ എന്നെല്ലാം പറഞ്ഞ് അവർ വളരെ വലിയ രീതിയിലുള്ള പോസ്റ്ററുകളും പ്രചാരണങ്ങളും ഒക്കെ നടത്തി. പക്ഷെ അവിടെ ഈ സംഖികളെ പോലെ ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, ബോധവും ബുദ്ധിയുമുള്ള ആളുകൾ, യുക്തിയുള്ള ആളുകൾ, അവർ ചിന്തിച്ചു കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഈ 40 പൈസ കുറച്ചതെങ്കിൽ ഈ പൈസ കൂട്ടുന്നത് ആരാണ്? അതും കേന്ദ്ര സർക്കാരല്ല. കേന്ദ്ര സർക്കാരിന് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ ഇത് കൂട്ടുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ പുറത്തു പോകുമ്പോൾ 70 രൂപയുണ്ടായിരുന്നു, അല്ലെങ്കിൽ 75-76 എന്ന് തോന്നുന്നു ആ രൂപയുണ്ടായിരുന്ന പെട്രോൾ പ്രൈസ് ഇന്ന് ഈ 110 രൂപയിലേക്ക് ആക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ്. കുറയ്ക്കുവാൻ അധികാരമുള്ളവർക്കാണ് കൂട്ടുവാനും അധികാരമുള്ളത്. കൂട്ടുവാൻ നരേന്ദ്രമോദി സർക്കാരിന് വരത്തില്ല എങ്കിൽ പിന്നെ കുറയ്ക്കുവാൻ അവർക്ക് എങ്ങനെ പറ്റും? നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ BJPയുടെ സൈബർ ഇടങ്ങൾ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, എണ്ണവില കൂട്ടുന്നത് എണ്ണ കമ്പനികളാണ് എന്നാണ്. ആ സൈബർ അനുയായികളാണ് ഇപ്പോൾ കുറച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ കുറയ്ക്കുവാനും പറ്റും, കുറയ്ക്കുവാൻ പറ്റുമെങ്കിൽ എന്തിനീ 40 പൈസ കുറയ്ക്കുന്നു, നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ? അപ്പോൾ ഇവർ ഇത്രത്തോളം നടത്തുന്ന പ്രചാരണം, ഈ എണ്ണ കമ്പനികളൊക്കെയാണ് ഈ വില കൂട്ടുന്നത് എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രചാരണം വെറും വ്യാജമാണ്. വില കൂട്ടുന്നത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര സർക്കാരിന്റെ നികുതി കൂട്ടുമ്പോഴാണ് ഈ വില കൂടുന്നത്. അത് വളരെ യുക്തിസഹജമായി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിനു മുമ്പും UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന നികുതി അല്ല ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ നികുതി. അന്ന് 9.something ഉണ്ടായിരുന്ന നികുതി ഇന്ന് 36.ആയി. ഈ കേന്ദ്ര സർക്കാരിന്റെ നികുതി കൂടുന്നതിനനുസരിച്ചാണ് ഈ എണ്ണവില കൂടുന്നത്. കേന്ദ്ര സർക്കാർ നികുതി കുറച്ചാൽ എണ്ണവില കുറയും, അതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാർ പെട്രോൾ കമ്പനിയോട് നിർദ്ദേശിച്ചു, അവർ എണ്ണവില കുറച്ചു എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ അനുകൂല മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ഈ വാർത്ത വൈറലാക്കിയപ്പോൾ അതിൽ സാമാന്യ യുക്തിയുള്ള ആളുകൾ ചോദിച്ച ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ അവർ ഉത്തരം മുട്ടി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂട്ടുന്നതും നിങ്ങൾ തന്നെയല്ലേ എന്നത്. എന്തായാലും വളരെ വലിയ രീതിയിൽ ഈ പ്രചാരണവും സംഘപരിവാറിന് വിപരീതമായി വന്ന് ഭവിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സർക്കാരിന്റെ കള്ളത്തരങ്ങളെല്ലാം അവർ തന്നെ പൊളിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ 40 പൈസ കുറച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും ഒരു പക്ഷെ 1 രൂപ, 2 രൂപ, 3 രൂപയൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ നിലവിൽ ഭരിക്കുന്നത് BJPയാണ്. BJPക്ക് ഭരണത്തിൽ തുടരണമെങ്കിൽ എന്തെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നത്, പെട്ടെന്ന് എത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ധനവിലയുടെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ കുറച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തർപ്രദേശും അതുപോലെ തന്നെ 5 സംസ്ഥാനങ്ങളിലേക്കും വന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് 10 രൂപയോളം ഇന്ധനവില കുറച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്നല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഇന്ധനവില ഇത്രത്തോളം കുറയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട്, ഇന്ധനവില കൂട്ടുന്നതും ഇവർ തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പൊയ്മുഖം തിരിച്ചറിയുവാൻ വേണ്ടി ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തയ്യാറാവണം.